നമസ്കാരം മാളവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം തലക്കെട്ടുകൾ തീരദേശ മേഖലയിൽ കോവിഡ് ലംഘനം വർദ്ധിക്കുന്നു പരിശോധനയ്ക്കായി ജില്ലാ കളക്ടർ രൂപം കൊടുത്ത സ്പെഷ്യൽ സ്ക്വാഡുകൾ രംഗത്ത് ദേശീയപാത 66 പരങ്ങാട് മേഖലയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥ അപകടം ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന പഞ്ചായത്ത് അധികൃതരുടെ ആവശ്യം ദേശീയപാത ഉദ്യോഗസ്ഥർ അംഗീകരിച്ചു ആളൂർ പോലീസ് സ്റ്റേഷൻ ഇനി സ്വന്തമായ സ്ഥലത്ത് നിർമ്മിക്കും ജില്ലാ റൂറൽ എസ്പി ആർ വിശ്വനാഥ് ഐപിഎസ് ആധാരവും അനുബന്ധ രേഖകളും ഏറ്റുവാങ്ങി വാർത്തകൾ വിശദമായി राज्य कई मणिकूरीने पे कोविड स्थिती पे मू इोड़ राज्य आगे कोविड बाधि एण्ड लक्षती मरणसंख्य और लक्षती पदर्तु राज्य विविध संस्थान लक्षूर पे चिकित्सा कह अरुपत्तर रोगमुक्तर महाराष्ट्र तमिना आंध्र प्रदेश डलह സംസ്ഥാനങ്ങളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത്. തീരദേശ മേഖലയിൽ കോവിഡ് ലംഘനം വർദ്ധിക്കുന്നു. പരിശോധനകൾക്കായി ജില്ലാ കളക്ടർ രൂപം കൊടുത്ത സ്പെഷ്യൽ സ്ക്വാഡുകൾ രംഗത്ത്. ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിൽ കോവിഡ് വ്യാപനം ക്രമാതീതമായി വർദ്ധിച്ചതോടെയാണ് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ജില്ലാ കളക്ടർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. മതിലകം ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലാണ് സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ നേതൃത്വത്തിൽ വ്യാപകമായി പരിശോധന ആരംഭിച്ചത്. മാസ്ക് കൃത്യമായി ധരിക്കൽ, കടകളിൽ സാനിറ്റൈസർ ഉപയോഗം, സാമൂഹ്യ അകലം പാലിക്കൽ തുടങ്ങിയവ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓരോ സംഘത്തിന്റെയും ചുമതല ഉന്നത ഉദ്യോഗസ്ഥർക്കാണ്. മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജ്യോതി പി ബിന്ദു, കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സി കെ ഗീത എന്നിവർക്കാണ് സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ ചുമതല. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി 4000-ലധികം രൂപ പിഴ ഈടാക്കിയതായി സെക്ടറൽ മജിസ്ട്രേറ്റ് സി കെ ഗീത പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണം നൽകും. സാമൂഹ്യ അകലം പാലിക്കാതെയിരുന്നാൽ കട അടപ്പിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങും. കൊടുങ്ങല്ലൂരിലെ കേബിൻ ടാക്സി കാറുകൾ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ നിന്നും കോവിഡ് പരിശോധനയ്ക്ക് പോകുന്ന പാവപ്പെട്ടവരിൽ നിന്നും അമിത ചാർജ് ഈടാക്കുന്നതായി വ്യാപകമായ പരാതി ഉയരുന്നു. ഇത്തരം ടാക്സികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ പറഞ്ഞു. കോവിഡ് രോഗം വ്യാപകമായതിനെ തുടർന്ന് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ചില ടാക്സി കാറുകൾ ഡ്രൈവറുടെയും യാത്രക്കാരുടെയും ഇടയിൽ ഒരു സ്ക്രീൻ സ്ഥാപിച്ച് കേബിൻ ടാക്സികൾ എന്ന പേരിലാണ് വാടക പോകുന്നത്. വീട്ടിലും മറ്റും നിരീക്ഷണത്തിൽ ക്വാറന്റൈനിലും കഴിയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും കോവിഡ് പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനുമാണ് ഇവ ഓടുന്നത്. കോവിഡ് രോഗികൾ ഉൾപ്പെടെ സ്വന്തമായി വാഹനങ്ങളില്ലാത്തവർ ഇത്തരം കേബിൻ ടാക്സികളെയാണ് ആശ്രയിക്കുന്നത്. പാവപ്പെട്ട രോഗികളിൽ നിന്നും നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ നിന്നും ഹ്രസ്വദൂര ഓട്ടങ്ങൾക്ക് പോലും ഭീമമായ ചാർജ് വാങ്ങുന്നതായാണ് പരാതി. കൊടുങ്ങല്ലൂരിൽ നിന്ന് കോതപറമ്പിലേക്ക് 600 രൂപയും കാരയിലേക്ക് 750 രൂപയും പടിഞ്ഞാറേ വെമ്പല്ലൂരിലേക്ക് 900 രൂപയുമാണ് അത്രയും ചാർജ്. സാനിറ്റൈസറും മറ്റും നൽകുന്നു എന്ന് പറഞ്ഞാണ് ഇത്രയും വലിയ തുക വാടകയായി ഈടാക്കുന്നത്. കോവിഡ് മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ അവസരം മുതലെടുത്ത് ചൂഷണം ചെയ്യുന്നവർക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. അപകടം ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന പഞ്ചായത്ത് അധികൃതരുടെ ആവശ്യം അംഗീകരിച്ച് ദേശീയപാത ഉദ്യോഗസ്ഥർ. ഒരാഴ്ചയ്ക്കകം റീടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനം പൂർത്തീകരിക്കും. ദേശീയപാത 66 പരങ്ങാട് മേഖലയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയായതിനെ തുടർന്നാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രശ്നം എത്രയും വേഗത്തിൽ പരിഹരിക്കണമെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ പരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം റോഡിൻ്റെ വീതി കുറവ് മൂലം അപകടം സംഭവിക്കുന്ന സ്ഥലം നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശാലിനിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് സന്ദർശിച്ചത്. അപകടത്തിന് പ്രധാന കാരണമായ റോഡിൻ്റെ ഇരുവശത്തുമുള്ള വീതി കുറവ് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ഇ ടി ടൈസൺ MLA, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS മോഹനൻ, പരങ്ങാട് സ്പോർട്സ് ക്ലബ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് നൌഷാദ് കറുകപ്പാടത്ത്, PG ദിലീപ് കുമാർ, കൃഷ്ണദാസ് തുടങ്ങിയവർ അപകടത്തിന് കാരണമായ പ്രധാന വിഷയങ്ങൾ NH ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി. ഒരാഴ്ചയ്ക്കകം റീടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനം പൂർത്തീകരിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് അധികാരികൾ ഉറപ്പു നൽകി. റിയാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ദീപ പ്രതാപൻ പരങ്ങാട് മേഖലയിലുണ്ടായ വാഹനാപകടത്തിലാണ് മരിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇനി സ്വന്തമായ സ്ഥലത്ത് നിർമ്മിക്കും. ആളൂർ കുടുംബശ്രീ ഹാളിൽ വെച്ച് നടത്തിയ ഭൂമി ഏറ്റുവാങ്ങൽ ചടങ്ങിൽ തൃശൂർ ജില്ലാ റൂറൽ SP ആർ വിശ്വനാഥ് IPS ആധാരവും അനുബന്ധ രേഖകളും ഏറ്റുവാങ്ങി.
തൃശൂർ എം പി ടി എൻ പ്രതാപൻ മുഖ്യാതിഥിയായിരുന്നു. ജൂൺ മാസത്തിൽ 29 പ്രവർത്തനം ആരംഭിച്ച ആമൂൽ പോലീസ് സ്റ്റേഷൻ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആ പോലീസ് സ്റ്റേഷന് സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലമില്ല. ഓമിക്കുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമില്ല. കരണമാശയുടെ സ്വീകരിച്ചു ഒരു റോഡ് പുതുതായി ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളും പറയുന്നുണ്ട്. അവിടെ ഒരു റോഡ് നിർമ്മിക്കാൻ വീതി കൂട്ടാനോ പുതിയ റോഡ് നിർമ്മിക്കാനോ എവിടെയും ശ്രമിച്ചാൽ ഇതിങ്ങലക്കുട എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ആർ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. കലേറ്റിങ്കര സ്വദേശികളായ പനക്കുടൻ ബാബു സെബാസ്റ്റ്യൻ, ഭാര്യ ഷേർലി ബാബു എന്നിവരാണ് തങ്ങളുടെ മാതാപിതാക്കളായ പി പി സെബാസ്റ്റ്യൻ, നെയ്തി സെബാസ്റ്റ്യൻ എന്നിവരുടെ സ്മരണാർത്ഥം കല്ലേറ്റിങ്കര പൂപ്പച്ചിറ റോഡിൽ 28 സെന്റ് സ്ഥലം സൗജന്യമായി നൽകുന്നത്. ചടങ്ങിൽ പോലീസ് സ്റ്റേഷന് സൗജന്യമായി വിട്ടുമലകിയ ബാബു സെബാസ്റ്റ്യനെയും ഷേർലി ബാബുവിനെയും ആദരിച്ചു. 2017 ജൂൺ മാസത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആളൂർ പോലീസ് സ്റ്റേഷൻ നിലവിൽ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. ഒരിടവേള